ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഡാമും പരിസരങ്ങളുമാണ് ഇന്ന് എന്റെ വീഡിയോയിൽ. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. പെരുവണ്ണാമൂഴിയിലെ കാഴ്ചകളും കണ്ട് നമ്മൾ ഇനി കരയത്തുംപാറയിലേക്കാണ് പോകുന്നത്. കരയത്തുംപാറയിലെ കാഴ്ചകളാണ് ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും ട്രാവൽ സിറ്റി 916 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ വഴി സഞ്ചരിക്കുമ്പോൾ കരയത്തുംപാറ എന്ന ഗ്രാമം എത്ര മനോഹരമായ പ്രദേശം എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു രക്ഷയും ഇല്ലാത്ത അടിപൊളി കാഴ്ചകൾ. എങ്ങും പച്ച പുതപ്പിൻ്റെ കമ്പളം പുതച്ചിരിക്കുന്നു. ചെറിയ റോഡുകൾ ആണ് എങ്കിലും നല്ല സുഖമുള്ള യാത്രാനുഭവം നൽകുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള കാഴ്ചകൾ അത്രയും ഭംഗിയാണ്. കരയത്തുംപാറയിൽ വേണമെങ്കിൽ ഇറങ്ങി ആസ്വദിക്കാം, പക്ഷേ ഡാമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കരയത്തുംപാറ. കോഴിക്കോടിൻ്റെ കാശ്മീർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ കക്കയം റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാം കക്കയം മലനിരകൾ. പശ്ചിമഘട്ട മലനിരകളിൽപ്പെട്ട ഫോറസ്റ്റ് ഏരിയ ആണത്. വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വരെ എത്തിച്ചേരുകയുള്ളൂ. ഇവിടെ നിന്ന് കക്കയത്തേക്ക് ജീപ്പിൽ പോകണം. ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അതും കൊണ്ട് തന്നെ നമുക്ക് കയറിപ്പോകാം. വലിയ കയറ്റം കയറി വേണം ഡാമിലെത്താൻ. അതുകൊണ്ട് നല്ല കണ്ടീഷനുള്ള വണ്ടികളും കൊണ്ടുവേണം ഇങ്ങോട്ടേക്ക് വരാൻ. കാരണം വണ്ടി പഞ്ചറാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ ഇവിടെ നിന്നും നന്നാക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും.
കോഴിക്കോട് നിന്നും ബാലുശ്ശേരി റൂട്ടിൽ ഏകദേശം 65 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയും. ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ ഒരു പാർക്കുണ്ട്, പാർക്കും നല്ലൊരു മരമുണ്ട്. ആ കാഴ്ചകളെ കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ കക്കയം ഡാം കാണാനാണ് വന്നത്. കക്കയം ഡാമിൻ്റെ ജലസംഭരണിയുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റിസർവോയറിൽ ബോട്ടിംഗ് നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏതാണ്ട് 65 കിലോമീറ്റർ അകലെയായി ഊരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കക്കയത്താണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. താഴെ നിന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ 2-3 സെക്ഷൻ ടിക്കറ്റ് എടുക്കണം. ആ 2-3 സെക്ഷൻ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പം ഗേറ്റ് ഫീസ് എന്ന് പറഞ്ഞ് 20 രൂപ മേടിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരം അങ്ങാണ്ട് ഉണ്ട് പിന്നെ ഡാമിൻ്റെ അടുത്തേക്ക്. ആ ഡാമിൻ്റെ പരിസരത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ജീപ്പാണ്. അപ്പോൾ അത് പിന്നെ 8 പേരോ 10 പേരോ അടങ്ങുന്ന ഒരു ജീപ്പിൽ പോകുന്ന ഒരു ഗ്രൂപ്പിന് 250 രൂപയാണ് മേടിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ചാർജുകളൊക്കെ. നമ്മളേതായാലും നടന്നു പോകാൻ തീരുമാനിച്ചു, നടന്ന് മുന്നോട്ട് പോകാം. നടന്നു പോയാണ് ഇനി മുകളിലുള്ള കാഴ്ചകളെല്ലാം കാണുന്നത്. ഇവിടെ സംഭരിക്കുന്ന വെള്ളം താഴെയുള്ള കക്കയം പവർ ഹൗസിലേക്ക് വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി എത്തിക്കുന്നു. 1972 സെപ്റ്റംബർ മാസമാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. 1.79 ഹെക്ടർ സ്ഥലത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കയറി വരുന്ന വഴിക്കും ഇവിടെയെല്ലാം നല്ല സീനറികളാണ്, നല്ല കാഴ്ചയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ നമ്മളിവിടെ ഇത്രയും മലമുകളിൽ കയറി വന്നിട്ട് നമുക്ക് വലിയ പ്രത്യേകമായ കാഴ്ചകൾ കാണാൻ എന്നൊന്നും പറയാനില്ല. പക്ഷേ ഭയങ്കര പച്ചപ്പും സീനറിയൊക്കെയാണ്. അതൊരു പ്രകൃതിയുടെ ഒരു ഭംഗി, അത് നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ എന്തെങ്കിലും അപകടം പറ്റിയാൽ കൂടെയുള്ളവർ അപകടം പറ്റിയയാളെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകേണ്ടി വരും. കാരണം അപകടശേഷം തിരച്ചിൽ നടത്താൻ കഴിയാത്ത കേരളത്തിലെ ഏക വാട്ടർഫാൾസാണ് കക്കയം ഡാമിലെ ഉരക്കുഴി വെള്ളച്ചാട്ടം. അല്പം ഭയവും എന്നാൽ കൗതുകവും ജനിപ്പിക്കുന്ന കാടിൻ്റെ എല്ലാ വന്യതയും ഉൾക്കൊള്ളുന്ന അതിസുന്ദരമായ പ്രദേശം. നൂറ്റാണ്ടുകളായി വെള്ളം വന്നു വീണ് പാറയിൽ ഉരൽ പോലെ കുഴികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടം. അതിനാൽ ആണ് ഉരക്കുഴി എന്നും ഉരൽക്കുഴി എന്നും ഈ വെള്ളച്ചാട്ടത്തിന് പേര് വരാൻ കാരണം. അടിയന്തരാവ
അരക്ഷിതാവസ്ഥക്കാലത്ത് നടന്ന ഒരു കൊലപാതകവും അതിനെ തുടർന്നുണ്ടായ കോടതി വ്യവഹാരവും മറ്റു സംഭവങ്ങളുമാണ് രാജൻ കേസ്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു പി രാജൻ വാര്യരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ് കേസിന് ആസ്പദമായ സംഭവം. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രാജൻ. ഗായകനും കോളേജിലെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയുമായിരുന്നു. അക്കാലത്ത് കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് രാജൻ കൊല്ലപ്പെടുകയും രാജൻ്റെ മൃതദേഹം ഉരക്കുഴി വാട്ടർഫാളിൽ കൊണ്ട് ഉപേക്ഷിക്കുകയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം കാണാൻ. പക്ഷേ 2018 പ്രളയത്തിൽ അത് തകർന്നു പോവുകയും അതിനുശേഷം അങ്ങോട്ടുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയുമാണ്. നല്ല കുളിരൊക്കെയുള്ള നല്ല സുഖമുണ്ട് ഇതിലെ നടക്കാൻ. ഇപ്പം അധികം വെയിലൊന്നും കാണുന്നില്ല. നമ്മൾ ബോട്ടിന് പോകാൻ വേണ്ടിയിട്ട് സ്പീഡ് ബോട്ടിന് പോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണ്. 200 രൂപയാണ് ഒരാൾക്ക്. 5 പേരുള്ള ഒരു ഗ്രൂപ്പിനെ പിന്നെ പോകാൻ പറ്റുള്ളൂ. 5 പേരുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ഇവർ വിടുന്നത്. 5 പേരുള്ള ഗ്രൂപ്പിന് 1000 രൂപയാണ്. ഈ 1000 രൂപയും കൊടുത്ത് 15 മിനിറ്റാണ് നമ്മൾ ഈ ഡാമിനകത്ത് സ്പീഡ് ബോട്ടിൽ കറക്കുന്നത്. അതിന് പോകാൻ നിൽക്കുന്നതാണ്. പിന്നെ ബോട്ട് വരാൻ കാത്തു നിൽക്കുകയാണ്. അടിപൊളി യാത്ര. നമ്മളിപ്പോൾ പകുതി ദൂരം പിന്നിട്ടു. പകുതി ദൂരം പിന്നിട്ടപ്പോൾ തന്നെ നല്ല അടിപൊളി യാത്ര. 200 രൂപയൊക്കെ നമുക്ക് ഒരു നഷ്ടവും തോന്നില്ല. വന്നില്ല എങ്കിൽ നഷ്ടം തന്നെ ആയാലും നഷ്ടം പറ്റും. അത്രയും നല്ല അടിപൊളി യാത്ര. നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പമുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തു കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. നല്ല അടിപൊളി യാത്രയാണ്. നമ്മൾ ഇതിനകത്തുള്ളവരെല്ലാം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായ യാത്ര.
അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് കക്കയം ഡാമിലെയും പുരക്കുഴി വാട്ടർഫാളിലെയും കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായും രേഖപ്പെടുത്തുക.